ഈ ചുരുളി സിനിമ തുടങ്ങുമ്പോൾ തന്നെ ടൈറ്റിൽ ഒരു ടൈം ലൂപ്പിൻ്റെ ചിഹ്നമാണ്. ആക്ച്വലി സിനിമയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ ഒരു ടൈം ലൂപ്പുണ്ട്. അതുപോലെ തന്നെ സിനിമ സ്റ്റാർട്ടിങ് തന്നെ ലൂപ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇതിൽ തന്നെ പറയുന്നുണ്ട് ഒരു ജെൻറ്റിലായൊരു ദൈവം സോഫ്റ്റായുള്ള പോസ് വെച്ചുകൊണ്ട് പിൻ ചെയ്യും. അതുപോലെ തന്നെ ഒരു ക്ഷമയുള്ള ദൈവം 4-5 മണിക്കൂർ എടുത്തിട്ടായിരിക്കും തീർക്കുക. ഒരു കൈൻഡായ ദൈവം ജീവിതം വീണ്ടും തരാമെന്ന് വാക്ക് തന്നുകൊണ്ടിരിക്കും എന്ന കുറച്ച് വാക്കുകളുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു തിരുമേനി മാടൻ ഉടുമ്പായി വേഷം മാറി തിരുമേനിയെ മാടൻ വഴിതെറ്റിച്ച് പല ലൂപ്പുകളിലായിട്ട് തിരുമേനിയെ ഇങ്ങനെ കറക്കുന്നതാണ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത്. പിന്നെ കാണിക്കുന്നത് രണ്ട് ആളുകൾ കേസ് അന്വേഷിച്ച ചെമ്മൻ വിനോദിൻ്റെ ക്യാരക്ടറും വിനയ് ഫോണിൻ്റെ ക്യാരക്ടറും കേസ് അന്വേഷിക്കാൻ വേണ്ടി വരുന്നു. അവർ വേഷം മാറി ഒരു ജോയ് എന്ന ആളെ പിടിക്കാൻ ചുരുളി എന്ന സ്ഥലത്തേക്ക് വരുന്നതാണ്. ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇവർ ആ ബസ് പോകുന്ന സമയത്ത് ആരോ നിരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതൊരു ക്യാമറ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഓക്കെ, പിന്നെ അതിനുശേഷം ഇവർ ചായക്കടയിൽ കയറിയിരിക്കുമ്പോൾ ഈ പറയുന്ന സജീവൻ എന്തോ കണ്ടു നോക്കുന്നുണ്ട്. അതിനുശേഷം അന്യഗ്രഹ ജീവൽ രണ്ടാളുകൾ പിടിച്ചോണ്ട് എന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അവിടെ ഇരിക്കുന്ന വായിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ജീപ്പിൽ കയറുന്നു. ജീപ്പിൽ കയറി അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഈ പറഞ്ഞ ചെമ്മൻ വിനോദ് ഇവരാരും ഈ ജോയെ നേരിട്ട് കണ്ടിട്ടില്ലൊന്നുമില്ല. അങ്ങനെ ഇവർ ജീപ്പിൽ കയറുന്നു. ജീപ്പ് കയറുന്ന ആളുകൾ വളരെ സന്തോഷത്തിലായിരിക്കും. അതിനുശേഷം അവരൊരു പാലത്തിലെത്തി. പാലം കഴിയുമ്പോഴാണ് ഈ ചുരുളി മരത്തിന് മുകളിലെല്ലാം ഈ പറയുന്ന ചുരുളിയുടെ ഒരു മരത്തിനെ കൊത്തി വെച്ചിരിക്കുന്നതിന് കാണാം. അതിനുശേഷം ആളുകളുടെ സ്വഭാവം മാറും, അവർ തെറി വിളിക്കാൻ തുടങ്ങും. അപ്പം ഈ പാലമാണ് ഇവിടെ പാലം കടക്കുമ്പോഴാണ് ആക്ച്വലി ആളുകൾക്ക് മാറ്റം വരുന്നത്. അങ്ങനെ അവരൊരു ചാരായ ഷോപ്പിലെത്തും. അവിടെ ഈ പറയുന്ന ജാഫറിൻ്റെ ക്യാരക്ടർ ഉണ്ടാവും. പിന്നെ അവരവിടെ വേഷം മാറി ആ ചാരായ ഷോപ്പിൽ നിൽക്കും. ആളുകൾക്കതിന് ശേഷം ഈ പറഞ്ഞ ഒരു ദിവസം ഈ പറഞ്ഞൊരു കപ്പക്കാരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. കപ്പക്കാരൻ ഈ ജാഫർ കപ്പ് വാങ്ങുന്നത് പുള്ളിയുടെ അടുത്താണ്. പുള്ളി ഒരു ക്രൂരനായിട്ടാണ് ആക്ച്വലി ഒരു ഒന്ന് സംസാരിക്കുന്ന ആളുകളാണ്. പുള്ളി അവിടെ ചാരായ കഴിക്കാൻ വരുമ്പോൾ ആരും ഒന്നും സംസാരിക്കില്ല, എല്ലാവരും പോവും, ജാഫറെ നോക്കുന്നതാണ്. അതിനുശേഷം സജീവൻ രാത്രി ഇറങ്ങി നടക്കുമ്പം രണ്ട് ഏലിയൻ പോലുള്ള രണ്ടാളുകളെ കാണും. ഇവരെ പല സ്ഥലങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന ചെമ്പൻ വിനോദ് ഇവിടെ ഒരു ക്യാരക്ടർ ഇവിടെ പറയുന്നുണ്ട്. ഇതിനു മുന്നേ ഈ തിരുമേനി ഉടുമ്പിനെ ആയിട്ട് പോകുമ്പോൾ തിരുമേനിക്ക് രസം പിടിച്ചു എന്നൊരിത് ഇവിടെ പറയുന്നുണ്ട്. അതേപോലെയാണ് ഇവിടെ ചെമ്പൻ വിനോദിന് വെടിയിറച്ചിയെല്ലാം കിട്ടുമ്പോൾ ചെമ്പൻ വിനോദിന് ഇവിടെ രസം പിടിക്കുന്ന ഒരു സീനുണ്ട്. ചെമ്പൻ വിനോദ് ആക്ച്വലി ആ സ്ഥലം ചെമ്പൻ വിനോദിന് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ജാഫർ അവതരിപ്പിക്കുന്ന അവറാച്ച് എന്ന ക്യാരക്ടർ കറിയ ഫിലിപ്പ് എന്ന പല പേരിൽ അറിയപ്പെടുന്നതായി ഷാജീവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ കപ്പക്കാരൻ എന്ന ആളുടെ വീട്ടിൽ പോകുമ്പം ഈ പറയുന്ന ജാഫർ അവിടെ പറയുന്നുണ്ട് കപ്പക്കാരന് രണ്ട് ഭാര്യമാരെ കൊന്നു, ഒരു വാക്ക് യൂസ് ചെയ്യുന്നു, ഒരു ചരക്ക് മകളുണ്ട്, ഇതുവരെ കല്യാണം കഴിച്ചില്ല എന്ന് ജാഫർ പറയുന്നുണ്ട്. അവിടെ ജാഫർ ആവെന്ന് പറയുമ്പം ഈ ഷാജീവൻ ആക്ച്വലി കുറച്ച് ക്യൂരിയസ് ആവുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ജാഫറിൻ്റെ ക്യാരക്ടർ ഷാജീവനോട് പറയുന്നുണ്ട് ഈ പറയുന്ന കപ്പക്കാരൻ വാസുചേട്ടൻ എന്നൊരാളെ ഇതിനു മുന്നേ ഒറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് പോലീസുകാർ ഇവിടെ വന്നിട്ടുണ്ട് വാസുചേട്ടനെ പിടിക്കാൻ, അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന സജീവൻ നടക്കുമ്പം ഇതിനു മുൻപ് കണ്ട ആ ഒരു വിറക് കൊണ്ടുവരുന്ന സ്ത്രീയെ സജീവൻ വീണ്ടും കാണും. സജീവൻ വീണ്ടും നടന്നു പോകുമ്പം ഒരു വയസ്സായൊരു സ്ത്രീയെ കാണുന്നുണ്ട്. ഈ വയസ്സായ സ്ത്രീ ഒരു കോടാലി കൊണ്ട് നിൽക്കും. ഈ വയസ്സായ സ്ത്രീ സജീവനോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇനിമുന് കണ്ടിട്ടില്ലല്ലോ പറയുന്നുണ്ട്. ഇതേ സജീവൻ തന്നെ ചെമ്മൻ വിനോദിനോട് പറയുന്നുണ്ട് ഞാനിവിടെ വന്നിട്ട് കുറേ ദിവസമായി തോന്നുന്നു. അപ്പം സജീവനെ ഇവിടെ വന്നിട്ട് കുറേ മുൻപേ ഇവിടെ വന്ന പോലെ തോന്നുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന പ്രീസ്റ്റ് ഈ പറയുന്ന പള്ളിയിലച്ഛൻ വരും. പള്ളിയിലച്ഛൻ വരുന്നു. അവർ പള്ളിയിലച്ഛൻ വരുമ്പോൾ ഇതിനു മുന്നേ സജീവൻ കണ്ട ആ സ്ത്രീ ഇവിടെ ഈ പള്ളിയിലച്ഛന് കാണുമ്പോൾ പള്ളിയിലച്ഛൻ സജീവൻ ഇതിനു മുന്നേ കണ്ട സ്ത്രീ സജീവനോട് കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ലൂപ്പിലുള്ള ആളുകളെല്ലാം കണ്ണടയ്ക്കുന്ന ഒരു സീൻ ഇനി മുതൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഈ പള്ളിയിലച്ഛൻ വന്ന സമയത്ത് ഈ പറഞ്ഞ കപ്പക്കാരൻ എല്ലാവരും പള്ളിയിലച്ഛനെ ശ്രദ്ധിക്കുന്ന സമയത്ത് കപ്പക്കാരൻ ആക്ച്വലി തിരിഞ്ഞു നിൽക്കുന്നത്. അതിനുശേഷം സജീവൻ ഇവിടെയുള്ള ആളുകൾ ഇവിടെ തെറി പറയുന്ന ആളുകളാണ്. സജീവൻ വന്ന സമയത്ത് തെറിയൊന്നും പറയാറില്ലായിരുന്നു. സജീവൻ വീണ്ടും തെറി പറയാൻ തുടങ്ങും. അങ്ങനെ സജീവന് കൂലി കൊടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ ജാഫറിൻ്റെ ക്യാരക്ടർ സജീവനെ ജോർജ് എന്നാണ് വിളിക്കുക. സജീവനെ വിളി കേട്ടുകൊണ്ട് വന്ന് വാങ്ങുന്നുണ്ട്. അപ്പം സജീവൻ ഇതിനു മുന്നേ ഈ ലൂപ്പിൽ ഇവിടെ ഉണ്ടായിരുന്നു. ജോർജ് എന്ന പേരാണ് ഇതിനു മുന്നേ ഉണ്ടായിരുന്നതാണ് അതിന് തോന്നുന്നത്. അങ്ങനെ അതിനുശേഷം സജീവൻ ഫോൺ യൂസ് ചെയ്യാൻ നോക്കും, ഫോൺ നടക്കുന്നില്ല. ഈ സിനിമയിൽ എവിടെയും ഇവർക്ക് ആർക്കും ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ചെമ്മൻ വിനോദ് പല സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ നോക്കും, സജീവൻ ഫോൺ ഉപയോഗിക്കുന്നു, ആ ഫോണിൻ്റെ സജീവനും. അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന അതിനുശേഷം ഈ ചാരായ ഷോപ്പിൽ എപ്പോഴും ഉണ്ടാവുന്ന ഈ ലുക്മൻ സജീവനോട് പറയും ഇതിനു മുന്നേ എത്രയെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ ഇങ്ങനെ കുഴിവെട്ടാൻ വരുന്നത് എന്നൊരു അവ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നൊരു സീനുണ്ട്.
അതിനുശേഷമാണ് സജീവൻ ഈ പറയുന്ന കപ്പക്കാരൻ്റെ വീട്ടിൽ പോകുമ്പം അവിടെ ജനൽ നോക്കും. അവിടെ ഈ പറയുന്ന സജീവൻ ഇവിടെ ആ ഒരു സ്ത്രീയെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നോക്കുന്നത്. പക്ഷേ സജീവൻ നോക്കുമ്പോൾ അവിടെ ഒരു ടൈം മെഷീൻ അല്ലെങ്കിൽ ഒരു മെഷീനാണ് കാണുന്നത്. അതിനുള്ളിൽ മെഷീൻ കാണുന്നു. ഈ മെഷീൻ കണ്ടതിന് ശേഷമാണ് സജീവനിൽ പിന്നെയും മാറ്റം, ഇതിനു മുന്നേ ചെറിയ മാറ്റം വന്നത് മെഷീൻ കണ്ടതിന് ശേഷമാണ് സജീവൻ വീണ്ടും മനസ്സിലാക്കുക. അതിനുശേഷം സജീവൻ കണ്ണാടിയിൽ നോക്കുന്നൊരു സീനുണ്ട്, അവിടെയാണ് സജീവൻ ഈ ലൂപ്പിലേക്ക് മാറുന്നത്. അത് കറക്റ്റ് ആ സീനിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം സജീവൻ വീണ്ടും തെറി ഈ വേ അതിനിടയ്ക്ക് ഈ വേട്ടയ്ക്ക് പോകുന്ന ഒരാൾ ചെമ്പൻ വിനോദിനെ കൂട്ടിക്കൊണ്ടേ ഒന്നിനും പറ്റില്ല എന്നാണ് കൊണ്ടുവരുമ്പോൾ അതിനുശേഷം സജീവൻ ഈ വേട്ടക്കാരനെ തെറി വിളിക്കുന്നുണ്ട്. ഒരു കൊടകിനെ പരിചയപ്പെടുന്ന അതിനുശേഷം ഒരു ഉത്സവമാണ് കാണിക്കുന്നത്. ഒരു ആ ഉത്സവത്തിൽ ആ പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏലിയൻസിൻ്റെ പോസ്റ്ററാണുള്ളത്. അവിടെ പറയുന്ന ഡ്രാമയിൽ ഒരു കന്നഡ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. ആ ഡ്രാമയിലും ഏലിയൻസിനെ പറ്റി ഒരു അന്യഗ്രഹ ജീവികളെ പറ്റി ഒരു കഥയാണ് പറയുന്നത്. അതിനുശേഷം സജീവൻ കുടകനായിട്ട് ഒരു മത്സരത്തിലേർപ്പെടും. അപ്പോൾ സജീവൻ ഓരോ അടി കിട്ടുമ്പോഴും സജീവൻ ആലോചിക്കുന്നത് ആ പറയുന്ന ഒരു സജീവന്റെ മനസ്സിലൊരു ഒരു കുറേ മന്ത്രച്ചരടുകളും ഒരു വീടിൻ്റെ എല്ലാം ഒരു ഒരു വീടിൻ്റെ മുറിയുടെ എല്ലാം ചിത്രങ്ങളെല്ലാം സജീവന്റെ മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ അത് ഈ സജീവൻ കുറച്ച് ശേഷം കാണുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ വരുന്ന സീനാണതൊക്കെ. അങ്ങനെ അതിനുശേഷം പിന്നെ ഈ കുടകൻ മരിച്ചു കിടക്കുന്നതാണ് സജീവൻ. അപ്പോൾ സജീവൻ അതിനുശേഷം ട്രാൻസ്ഫോം ആയിക്കഴിഞ്ഞ് ലൂപ്പിലേക്ക് പെട്ട് കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം ഇവർ വേട്ടയ്ക്ക് പോകും, സജീവൻ വേട്ടയ്ക്ക്. ആ സമയത്ത് ഈ പറയുന്ന ആദ്യം കാണുന്ന രണ്ട് ഏലിയൻസ് ഒരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം കേട്ടിട്ടാണ് അവിടേക്ക് വെടിവെക്കുമ്പോഴാണ് അവർ ഈ പറയുന്ന മ്ലാവിനെ കൊല്ലുന്നത്. അപ്പം ഏലിയൻസ് അവിടെ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഈ പറയുന്ന സജീവനെ വെടിവെച്ച് ആ സൗണ്ട് വെച്ചിട്ടാണ് സജീവൻ വെടിവെച്ചിതാവുന്നത്. അങ്ങനെ അതിനുശേഷം അവർ തിരിച്ചു വരുമ്പോൾ വഴി തെറ്റും. വഴി തെറ്റി അങ്ങനെ ചെമ്മൻ വിനോദിൻ്റെ നടു ഉളുക്കും. നടു ഉളുക്കിയിട്ട് ഈ പറയുന്നൊരു വീട്ടിലെത്തും. അവിടെ എത്തുമ്പോൾ ആ വീട്ടിലെത്തുമ്പം അവിടെ ആ സ്ത്രീ ആദ്യം ഓമനക്കുട്ട ഓമനക്കുട്ട എന്നാണ് വിളിക്കുന്നത്. പിന്നെ അതിനുശേഷം ഈ പറയുന്ന അങ്ങനെ ഈ സ്ത്രീയുടെ വീട്ടിൽ ചികിത്സയ്ക്ക് ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടറെ വെക്കുമ്പം അങ്ങനെ അവർ ചികിത്സ തുടങ്ങും. അതിനുശേഷം ഈ പറയുന്ന ചികിത്സ തുടങ്ങുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ കുട്ടിയും അതുപോലെ ആളുകളെല്ലാവരും ചുറ്റും നിന്ന് മന്ത്രം ചൊല്ലുന്നതായിട്ട് നമുക്കവിടെ ശ്രദ്ധിക്കാൻ പറ്റും. അതിനുശേഷം ഈ ചെമ്മൻ വിനോദിന് പെട്ടെന്ന് മുകളിൽ നിന്ന് ഏലിയൻ പോലെയുള്ള ചുരുളി ഒരു അതേക്ഷം അവിടെ ഒരു ലൂപ്പാണ് സൂചിപ്പിക്കുന്നത്. അവിടെ നിന്ന് ചെമ്മൻ വിനോദിനെ പോലെ തന്നെയുള്ള അത് ഏലിയൻ്റെ രൂപത്തിലേക്ക് നമ്മൾ കാണുന്ന ഏലിയൻ രൂപത്തിൽ ഒരാൾ നടന്നു വരുന്നതായിട്ട് കാണിക്കും. അങ്ങനെ അതിനുശേഷം ഈ സ്ത്രീ പിന്നെ അവിടെ വിളിക്കുന്ന പേര് മനി മനി എന്നാണ്, മനു മനു എന്നാണ് പിന്നെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി ലൂപ്പ് അവിടെ മാറിക്കഴിഞ്ഞു. ഈ സ്ത്രീയുടെ വീട്ടിൽ റൂമിൻ്റെ ഉള്ളിലുള്ള വീട്ടിനുള്ളിലുള്ള രംഗങ്ങളാണ് കൊടകനായിട്ട് ഉത്സവത്തിൻ്റെ സമയത്ത് ആ ഒരു മത്സരം നടക്കുമ്പോൾ സജീവൻ കാണുന്നത്. അവിടെ തന്നെ ആളുകൾ ചെമ്പൻ വിനോദിനെ അവിടെ ആ സ്ത്രീയുടെ അടുത്ത് കൊണ്ടാക്കി തിരിച്ചു തന്നെ പറയുന്നുണ്ട്. രണ്ടാളുകൾ ഇതിനു മുന്നേ വന്നിട്ട് 4 വർഷം എങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയെന്നും പറയുന്നുണ്ട്. ഈ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് മന്ത്രം ചൊല്ലിയാണ് എല്ലാവരെയും ഈ പറയുന്ന ലൂപ്പിലേക്ക് പെടുത്തുന്നതെന്ന് വേണം നമുക്ക് വിചാരിക്കാം. അതിനുശേഷം ചെമ്പൻ വിനോദിൻ്റെ നടു ശരിയായി തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ സജീവൻ ഈ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ആ ആൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്ന സ്ത്രീ പറഞ്ഞ് സ്ത്രീ പൈസ വാങ്ങുന്നുണ്ട്. അപ്പോഴാണ് സ്ത്രീ പിന്നെ മനി മനി എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം ഈ തങ്കു തിരിച്ചു വരുന്നു. അവരെല്ലാം കാണുന്നു, ഒരു പ്രശ്നത്തിലാവുന്നു. തങ്കുവിനെ കൊണ്ട് ജോയിനെ പിടിക്കാൻ വേണ്ടി തങ്കുവിൻ്റെ കൂടെ അവർ പോകുന്നു. ജോയ് എന്ന സൗബിൻ്റെ ക്യാരക്ടർ കാണുന്നു, ജോയിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവിടുന്ന് ഈ പറയുന്ന അവിടെയുള്ള ആളുകളിൽ ജാഫറിൻ്റെ ക്യാരക്ടറിന് വെടി കൊള്ളുമ്പോൾ, പക്ഷേ അതൊന്നും അവരറിയുന്നില്ല. അവരെല്ലാം കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സൗബിൻ തിരിച്ചു കൊണ്ടുപോകാൻ പറയും. അങ്ങനെ തിരിച്ചു കൊണ്ടുപോകുമ്പം ഈ പറയുന്ന സൗബിൻ ആയിട്ട് ഇവർ തിരിച്ചു പോകുമ്പോൾ, സൗബിൻ്റെ ക്യാരക്ടർ ജോയ് ആയിട്ട് തിരിച്ചു പോകുമ്പം ഇതേപോലെ വയ്യാത്ത ജോയ് പെട്ടെന്ന് എണീറ്റിരിക്കുന്നു. അതിനുശേഷമാണ് പിന്നെ ഇവർ ഈ പറയുന്ന ചന്ദ്രനിലേക്ക് മൂണിലേക്ക് ഇവർ പോകുന്നു. ആ സമയത്ത് വയ്യാതെ ഇരുന്ന സൗബിൻ എണീറ്റ് ഈ ഡ്രൈവിംഗ് സീറ്റ് സൗബിനും അതേപോലെ തന്നെ ബാക്ക് സീറ്റിൽ ഈ പറയുന്ന വിനയഫോണിൻ്റെ സജീവൻ എന്ന ക്യാരക്ടറായി മാറും. അങ്ങനെയാണ് ഇവർ മൂണിലേക്ക് ചന്ദ്രനിലേക്ക് പോകുന്നു. അങ്ങനെ അതിനുശേഷം പുതിയൊരു ടൈം ലൂപ്പ് തുടങ്ങുന്നതായിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന കഥയുടെ മുന്നേ ഉണ്ടായിരുന്ന ലൂപ്പിൽ കള്ളനായി മാറി സൗബിനെ പിടിക്കാനാണ് ചെമ്മൻ വിനോദ ക്യാരക്ടർ ആൻ്റണി വരുന്നത്, കൂടെ വരുന്ന ഷജീവൻ. ഈ ഷജീവൻ ആക്ച്വലി പഴയതൊന്നും ഓർമ്മയില്ല, ജോർജ് എന്ന പേരും അറിയില്ല. പക്ഷേ ജോർജ് എന്ന് പേരോട് ഓൾറെഡി ഇതിനു മുന്നേ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ജോർജിൻ്റെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് ഈ സജീവൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ജോർജിനെ ഈ ജാഫറിൻ്റെ കഥാപാത്രമായ അവറാച്ചിവർക്ക് എല്ലാവർക്കും ചുരുളി ആ ഒരു ചുരുളിയിലുള്ള എല്ലാവർക്കും ഈ പറയുന്ന ജോർജിനെ മനസ്സിലാവുന്നു. ഇനി ഇപ്പം നടക്കുന്ന കഥയുടെ ലൂപ്പിൽ ഷജീവന് ഈ സൗബിൻ എന്ന ആളുടെ കിട്ടാൻ വേണ്ടി ആ ഒരു ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആകെ വേണ്ടത് സൗബിന് പറയുന്ന കാര്യങ്ങൾ, ഈ ഒരു പീഡോഫീലിക്കായ ആക്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന മൃഗങ്ങളെ കൊന്നത്. അപ്പം ഇതിൽ പീഡോഫീലിക്കായ ആക്റ്റും കൂടി ഷജീവൻ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഷജീവൻ അത് ഓർമ്മയില്ല. അങ്ങനെ ആ രാത്രി അത് സംഭവിച്ചതിന് ശേഷം പിന്നെ ആ സ്ത്രീ മനു മനു എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അതിന് മുന്നേ വിളിച്ചിരുന്ന ഓമനക്കുട്ടനാണ്. സോ ആ ഓമനക്കുട്ടൻ്റെ ടൈം ലൂപ്പ് അവിടെ കഴിഞ്ഞു. ഇനി മനുവിന് ഈ മനുവിന് ആക്ച്വലി ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത ലൂപ്പിൽ ഇനി ഈ പറയുന്ന ആക്ടിന് ഇരയാവാനുള്ള ആളാണ് മനു. ഇനി കഥ അവസാനിക്കുമ്പം ഈ പറയുന്ന
അടുത്ത ലൂപ്പിൽ വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടറായിരിക്കും സജീവനായിരിക്കും ഈ പറയുന്ന സൗബിൻ പറയുന്ന ജോയുടെ ക്യാരക്ടറിലേക്ക് ജോയുടെ റോളിലേക്ക് മാറുന്നത്. ഈ ലൂപ്പിൽ സജീവ എന്ന കള്ളനെ പിടിക്കാൻ ആരെങ്കിലും വരും. അയാളെ കൂടെയുള്ളത് ആന്റണി ആരാ നടത്ത ചെമ്പനായിരിക്കും. അപ്പം ഈ പറയുന്ന ഇതേപോലെ ചുരുളിയിൽ വെച്ചിട്ട് ഈ പറയുന്ന കരണത്തടി കൊടകൻ്റെ അടുത്ത് കിട്ടുമ്പം ഈ ആ സ്ത്രീയുടെ ഇതേപോലെ തന്നെ ഈ പറയുന്ന ചെമ്പൻ അറിയും. ഈ സ്ത്രീയുടെ റൂമിലെ സീനുകളെല്ലാം ഓർമ്മ വരുമ്പോൾ ചെമ്പൻ അറിയും താൻ ആന്റണിയാണ്, താൻ മാടനാണ്. സജീവനാവാൻ വേണ്ടിയിട്ട് അയാൾ അടുത്ത ലൂപ്പിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ മനുവിന് വീണ്ടും ഉപദ്രവിക്കും. ഈ ലൂപ്പ് വീണ്ടും ആവർത്തിച്ച് കാണിക്കും. ഇവിടെ ലൂപ്പ് എന്ന് പറയുന്നത് തീരുന്ന ഒരു വൃത്തമല്ല, ഒരു വൃത്തത്തിനുള്ളിൽ തന്നെ അത് ഓരോ വൃത്തം പൂർത്തിയാവുന്നതിനനുസരിച്ച് അത് വേറൊരു വൃത്തം ഉണ്ടാവും. ഒരു മൾട്ടിവേഴ്സ് പോലെ ഇതിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതിൽ ആദ്യത്തെ, ഇതിപ്പോൾ ആദ്യത്തെ കഥ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പണ്ട് ഈ ചുരുളിയിൽ കള്ളനെ പിടിക്കാൻ വന്നതാണ് സൗബിൻ. അയാളുടെ പേര് ജോയ് എന്നല്ല, വേറെന്തോന്നാണ്, ഈ സൗബിൻ്റെ അപ്പുള്ളതാണ് വാസു. ഈ ലൂപ്പിലെപ്പോഴോ സൗബിനെ നടുവിളിക്ക് വാസുവിനൊപ്പം പെങ്ങൾ എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്ത് എത്തുന്നു. അവർ സൗബിൻ്റെ ഉള്ളിൽ മാടനെ കുടിയിരുത്തുന്നു. വീണ്ടും ക്ലൈമാക്സിൽ ജീപ്പ് പൊന്തുന്നു. കള്ളൻ ബാക്ക് സീറ്റിലെ കള്ളൻ, സൗബിൻ ഡ്രൈവിംഗ് സീറ്റിൽ, വാസു സൈഡ് സീറ്റിൽ, മൂന്ന് പേരും ഈ പറയുന്ന പോർട്ടലിലേക്ക്, ചന്ദ്രനായി കാണിക്കുന്ന പോർട്ടലിലേക്ക് കയറുന്നു. പോർട്ടലിലേക്ക് തൊട്ട് പിന്നെ സൈഡ് സീറ്റിലിരുന്ന വാസു കള്ളനായി മാറി ബാക്ക് സീറ്റിലേക്ക് പോകുന്നു. അടുത്ത വട്ടം ഈ പറയുന്ന വാസുവിനെ പിടിക്കുന്നത് ജോർജ് എന്ന വിനയ് ഫോർട്ടാണ്, കൂടെ വരുന്നത് ജോയ് എന്ന സൗബിനും. ഈ ലൂപ്പിൽ സൗബിന് കഴിഞ്ഞ ലൂപ്പിൽ ഓർമ്മയൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴും സൗബിൻ മനസ്സിലാക്കുന്നു താ മാടനാണെന്ന്. അങ്ങനെ വിനയ് ഫോർട്ടിനെ വഴിതെറ്റിച്ച് നടു വിളിക്കിച്ച് ആ സ്ത്രീ എടുത്തുണ്ട്. ആ സ്ത്രീ വിനയ് ഫോർട്ടിനുള്ളിൽ മാടനെ കൂടിയിരുത്തും. സൗബിൻ അതുപോലെ തന്നെ ആ ഒരു പയ്യനെ ഉപദ്രവിക്കും. ആ ലൂപ്പിൽ ഇതേപോലെ തന്നെ ജീപ്പ് വന്നു. വാസു പിന്നിൽ, ഡ്രൈവർ സീറ്റിൽ ജോർജ് എന്ന വിനയ് ഫോർട്ട്, സൈഡ് സീറ്റിൽ സൗബിൻ. പോർട്ടലിൽ കയറുന്നതിന് മുമ്പ് കള്ളൻ്റെ റോൾ വീണ്ടും ഈ പറയുന്ന സൗബിന് കള്ളൻ റോൾ വീണ്ടും കിട്ടുന്നു. ഇതിൽ ഈ മൂപ്പൻ, ആ കപ്പക്കാരൻ അല്ലെങ്കിൽ മൂപ്പൻ ചുരുളിയുള്ള കള്ളനെ പറ്റി വിവരം കൊടുക്കുമ്പോഴാണ് ഈ ലൂപ്പൊക്കെ തുടങ്ങുന്നത്. ഈ ലൂപ്പ് അവസാനിക്കുന്നത് ഈ പറയുന്ന മാടൻ്റെ ആത്മാവ് ഈ കോണിപ്പടി ഇറങ്ങിയിരുന്നു. ചെമ്പൻ വിനോദിനെ ആ സ്ത്രീ ചികിത്സിച്ചപ്പോൾ കണ്ട അതേപോലെ അങ്ങനെ ആകുമ്പോഴാണ് ഈ ലൂപ്പ് അവസാനിക്കുന്നത്. ഈ മൂപ്പൻ വിചാരിക്കാതെ, കപ്പക്കാരൻ വിചാരിക്കാതെ ലൂപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രത്യേകത. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഏലിയനെ മിക്സ് ചെയ്യാം, എന്നിട്ട് ഏലിയൻസിൻ്റെ നിരീക്ഷണത്തിലാണ് ഇവിടെ, സോ വേണമെങ്കിൽ കപ്പക്കാരൻ്റെ അവിടെ നിന്നാണ് ഈ പറയുന്ന ലൂപ്പ് ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം. അല്ലെ ഏലിയൻ ജസ്റ്റ് അതൊരു ഈ പറയുന്ന എന്ത് ലൂപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന, അല്ലെങ്കിൽ ഇതിനു മുൻപ് ഒരു രണ്ടാളുകൾ ഇതിനു മുൻപ് ഈ പറയുന്ന സ്ത്രീയുടെ ഇവിടെ ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. സോ ആ കറങ്ങി നടക്കുന്ന ആളുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് അവരെ വിചാരിക്കാം. അല്ലെ ഏലിയനായിട്ടാണെങ്കിൽ ഏലിയനായിട്ട് വിചാരിക്കാം, എങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. സോ ഈ കപ്പക്കാരനാണ് ഇങ്ങനെ ചെയ്യുന്നത്, മൂപ്പൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും മൂപ്പൻ എല്ലാവർക്കും അവിടെ ഭയം. ാണ് ചുരുളിയിലേക്ക് ആളെ കൊണ്ടുവന്ന് ചുരുളി വളർത്തുന്നത്. സോ ചുരുളിയിലെ ആളുകൾക്ക്, ആ ലൂപ്പിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഒരു കൂട്ടമായ ഒരു മൈൻഡാണ്, അതുകൊണ്ടാണ് അവർക്ക് കണ്ണടച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു മൈൻഡിലേക്ക്, ചുരുളിയിലേക്ക് നമ്മളിപ്പോൾ കണ്ട അല്ലെങ്കിൽ ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടറിനെ കൂടി ചേർക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ട കഥ. ഇതാണ് ചുരുളി സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസും അതിൻ്റെ സ്റ്റോറി ലൈനിൻ്റെ ഒരു എക്സ്പ്ലനേഷനും.